കുട്ടനാടൻ കിച്ചണിലെ ഇന്നത്തെ വിഭവം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് തക്കാളി. അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജോലിക്ക് ചെറിയ ആൺകുട്ടികൾ പോകുമ്പം അവർക്ക് ആരും മാതാപിതാക്കളൊന്നും ഇല്ലാത്തപ്പോൾ തന്നെ വെച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പം വളരെ വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയായത്. 150 ഗ്രാം തുവരപ്പരിപ്പ് കഴുകി ഒരു കുക്കറിലേക്കിടാം. കുക്കറിലിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ഇതേപോലെ 2 പഴുത്ത തക്കാളി അരിഞ്ഞിടാം. ഒരെണ്ണം 8 കണ്ടിച്ച് കുറച്ച് മുഴുത്ത കഷ്ണം ആയിക്കോട്ടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 പച്ചമുളക് ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. ഇപ്പം തന്നെ തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. 2-3 വിസിലടിച്ച് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഒരു പാൻ അടുപ്പത്ത് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം 2-3 ചുമന്നുള്ളി ഇതേപോലെ വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പം 2-3 പറ്റൽ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പം തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് നല്ല പച്ചക്കറിവേപ്പില ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ കറി 1-3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കണം. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കറുതെ ഒന്ന് ഇളക്കി നോക്കാം. നമ്മുടെ പരിപ്പ് തക്കാളി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പരിപ്പ് തക്കാളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം.